എന്തുകൊണ്ട് ഡൊമിനിക് മാർട്ടിൻ യഹോവ സാക്ഷികളുടെ ആ കൂട്ടായ്മയിൽ നിന്ന് വിട്ടിറങ്ങി വർഷങ്ങൾക്ക് ശേഷമുള്ള ഈ ദിവസം തെരഞ്ഞെടുത്തു? കഴിഞ്ഞ വർഷങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ മറ്റു വേദികളിൽ വെച്ച് ഈ സമ്മേളനം നടക്കുന്നുണ്ടായിരുന്നല്ലോ, എന്തുകൊണ്ട് ഇത്ര കാലം കാത്തിരുന്നു? പൊടുന്നനെ ഇങ്ങനെ ചെയ്യാൻ ഡൊമിനിക് മാർട്ടിനെ പ്രേരിപ്പിച്ച ഘടകം എന്താകും? ഭാര്യയ്ക്കോ അല്ലെങ്കിൽ മറ്റ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളുണ്ടോ, അഥവാ ഡൊമിനിക് മാർട്ടിൻ തന്നെ അത് സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടോ ആൽവിൻ? സുജിയാം, ഡൊമിനിക് മാർട്ടിൻ പങ്കുവെച്ച ഫേസ്ബുക്ക് വീഡിയോയിൽ ഇത് സംബന്ധിച്ചാണ് ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത്. നേരത്തെ സഭയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്, 14 വർഷം സഭയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. പിന്നീട് ഈ സഭയുമായി പിരിയുകയും സഭയുടെ ആശയങ്ങളിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. സഭയിൽ പറഞ്ഞു പഠിപ്പിക്കുന്നത് പലതും തെറ്റായ കാര്യങ്ങളാണ്. ഇത് കുട്ടികളെ പോലും വഴിതെറ്റിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത്തരം ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് സഭയിൽ നിന്ന് വിട്ടുമാറി, ഏതാണ്ട് കഴിഞ്ഞ 6 വർഷമായി സഭയിൽ നിന്ന് വിട്ടുമാറുന്ന ഒരു അവസ്ഥയുണ്ടായത് എന്നുള്ളതാണ് അയാൾ പറയുന്നത്. ഇതിൽ ഇയാൾക്ക് ഏതെങ്കിലും തരത്തിൽ മാനസിക പ്രശ്നമുണ്ട് എന്ന തരത്തിലും ഇയാളുടെ ഭാര്യ ഒരു പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ചില മാനസിക പിരിമുറുക്കങ്ങൾ ഇയാൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ഭാര്യ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയും കണക്കിലെടുത്തുകൊണ്ട് മാത്രമായിരിക്കും ഈ ചോദ്യം ചെയ്യൽ തുടരുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുക. ഏതായാലും ഇത്തരത്തിലൊരു വലിയൊരു സംഭവം, രാജ്യത്തെ ഞടുക്കിയ ഒരു സംഭവം ഒരു പക്ഷേ എന്ന് വേണം പറയാം, അല്ലെങ്കിൽ രാജ്യത്തെ വലിയ ശ്രദ്ധ ആകർഷിച്ച ഒരു വാർത്ത എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. അതുകൊണ്ട് തന്നെ വലിയ ഇടപെടൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ അടക്കം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയി വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് പോലീസ് ഈ വിഷയത്തെ കാണുന്നത്.